നമസ്കാരം. അപ്പോൾ ഞാൻ മുത്തശ്ശി ഇപ്പോൾ അവിടെ വന്നിരിക്കുന്നത്. മുത്തശ്ശി നല്ലൊരു കവിതയായിട്ടാണ്, അപ്പോൾ അതിനെപ്പറ്റി മുത്തശ്ശി പറയും. അപ്പോൾ തുടങ്ങിക്കോളൂ. ഞാൻ എഴുതിയ ആത്മാവിൻ്റെ വിലാപം എന്ന കവിതയാണ് ഇവിടെ ചൊല്ലുന്നത്. അകാലത്തിൽ മൺമറഞ്ഞു പോയ എൻ്റെ അമ്മയുടെ ആത്മാവിൻ്റെ തേങ്ങലുകളാണ് ഈ കവിതയിലെ പ്രമേയം. വർഷങ്ങളേറെ കഴിഞ്ഞു മകളെ നിന്നെ തനിച്ചാക്കി ഏകാന്തമീ ശ്മശാനഭൂവിലലയുന്നു ഞാനേകയായി. വർഷങ്ങളേറെ കഴിഞ്ഞു മകളെ നിന്നെ തനിച്ചാക്കി ഏകാന്തമീ ശ്മശാനഭൂവിലലയുന്നു ഞാൻ ഏകയായി. എന്നിൽ തുടിക്കുമീ ശ്വാസതാളങ്ങൾ എന്നെ വേർപെട്ടുപോയെങ്കിലും ഇന്നും എന്നാത്മാവു തേടിയെത്തുന്നതോ നിന്നെ മാത്രം നിന്നെ പതിവരെയൊന്നു കാണാൻ മാത്രം. അമ്മിഞ്ഞപ്പാലിൻ മധുരം നുണഞ്ഞു നീയന്മാറിൽ ചേർന്നു കിടക്കുമ്പോൾ എൻ ശ്വാസസ്പന്ദനം കേൾക്കുന്നു നിന്റെ ഹൃദയത്തുടിപ്പുകൾ. ഇന്നും നിന്റെ ഹൃദയത്തുടിപ്പുകൾ. കൊതി തീരും വരെ നിന്നെ കാണുവാൻ നിന്നെ ലാളിക്കുവാൻ നിൻ കിളിക്കൊഞ്ചലൊന്നു കേൾക്കുവാൻ പിച്ച വെച്ചു നടക്കുന്നതു കാണുവാൻ നിന്നോടൊത്തു കഴിയുവാൻ ഏറെ മോഹിച്ചുവെങ്കിലും എല്ലാം വെറും വ്യാമോഹമായി വിരിതൻ ക്രൂരവിനോദം. നിനക്കായി ഓർമ്മിക്കുവാൻ ഞാനെൻ പ്രതിരൂപം പോലും നൽകിയില്ലെന്നോർത്തൻ ആത്മാവു പിടയുമ്പോഴും കേട്ടറിവിൽ സങ്കൽപ്പത്തിൽ പ്രതിഷ്ഠിച്ചു മനസ്സിൽ നീ ഈ അമ്മതൻ അവ്യക്തമം രൂപം ഒരു നിഴലുപോലെ. എന്നാലും നിന്നെ ഞാൻ വിട്ടുപിരിഞ്ഞൊരാദിനം ഓർമ്മിച്ചു നീ മുടങ്ങാതെ ഈ അമ്മയ്ക്കായി അർപ്പിക്കുന്നൊരീ ബലിച്ചോറ്. എന്നാലും നിന്നെ ഞാൻ വിട്ടുപിരിഞ്ഞൊരാദിനം ഓർമ്മിച്ചു നീ മുടങ്ങാതെ ഈ അമ്മയ്ക്കായി അർപ്പിക്കുന്നൊരീ ബലിച്ചോറ്. അമൃതുപോൾ ഞാൻ ഭുജിക്കുമ്പോൾ എൻ കൈകൾ വിറയ്ക്കുന്നു കണ്ണുകൾ ഇറനണിയുന്നു ഒരു തുള്ളി കണ്ണുനീരാവ് ബലിച്ചോറിലിറ്റു വീണുടയുന്നു. എന്നാലും നിന്നെ ഞാൻ വിട്ടുപിരിഞ്ഞൊരാദിനം ഓർമ്മിച്ചു നീ മുടങ്ങാതെ ഈ അമ്മയ്ക്കായി അർപ്പിക്കുന്നൊരീ ബലിച്ചോറ്. അമൃതുപോൾ ഞാൻ ഭുജിക്കുമ്പോൾ എൻ കൈകൾ വിറയ്ക്കുന്നു കണ്ണുകൾ ഇറനണിയുന്നു ഒരു തുള്ളി കണ്ണുനീരാ ബലിച്ചോറിലിറ്റു വീണുടയുന്നു.